सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। एल्लावर्कुम नमस्कारं। श्री शंकर यूनिवर्सिटी कोयिलांडी सेंटर 5 ദിവസത്തോളമായി നടത്തുന്ന ഈ വെബിനാർ സീരീസിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിലുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. വൃത്തശാസ്ത്രം എന്ന സാഹിത്യശാഖയുടെ പല മുഖങ്ങളും നാം ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. വൃത്തസ്വരൂപം, വൈദിക വൃത്തങ്ങൾ, വൃത്തത്തിൻ്റെ സൗന്ദര്യം, ഇങ്ങനെ പല രീതികളും ഈ വെബിനാറിൻ്റെ വിഷയമായി അവയെല്ലാം ഒരു പുതിയ അറിവിൻ്റെ സാധ്യതകളായി വെളിച്ചത്തിലേക്ക് വന്നത് നാം എല്ലാവരും കണ്ടതാണ്. ഈ ഒരു വിഷയം ഇത്രയേറെ സാധ്യതകളുള്ള ഒന്നാക്കി മാറ്റിയ പുഷ്പദാസൻ സാറിൻ്റെ പ്രയത്നം അഭിനന്ദനാർഹം തന്നെയാണ്. ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് കോളേജിൽ തൃപ്പുണിത്രയിൽ സാറിൻ്റെ ശിഷ്യയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനു മുൻപൊരിക്കൽ സാർ എന്നോട് വൃത്തശാസ്ത്രത്തെക്കുറിച്ചും അതിലൊരു പ്രൊജക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയുണ്ടായി. പക്ഷെ അതിനുശേഷം ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വെബിനാറിൻ്റെ സാധ്യത വരുന്നതും സാർ ഇത് ഒരു എന്താണ് പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് വൃത്തത്തെ ഒന്ന് അവതരിപ്പിക്കണമെന്നും പറഞ്ഞത്. അപ്പോൾ ഏറ്റവും വലിയ ഒരു മഹാരഥന്മാരുടെ കൂടെ തന്നെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ സാറിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഒരുപാട് പേര് ഈ എന്താ പറയുക വൃത്തത്തിൻ്റെ ഒരു സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടൈറ്റിലുകൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വ്യത്യസ്ത വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് പലരും ഇതിനെ കാണുകയുണ്ടായി. എൻ്റെ ഉദ്യമം എന്നുള്ളത് ഈ ശ്ലോകങ്ങളെ അവയുടെ വൃത്തത്തിനനുസരിച്ചുള്ള ശൈലിയിൽ അവയെ ചൊല്ലിയൊന്ന് അവതരിപ്പിക്കുക എന്നതാണ്. പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് ശ്ലോകങ്ങളെ അവയുടെ സൗന്ദര്യത്തോടെ അവതരിപ്പിക്കുക, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൃത്തങ്ങളുടെ ശാസ്ത്രവശങ്ങൾ ഒരുപക്ഷെ നാം എല്ലാവരും അറിയുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് നാം ചികഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ സംശയമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 4-4.5 വയസ്സ് മുതൽ എനിക്ക് ശ്ലോകം ചൊല്ലുന്ന ഒരു സമ്പ്രദായം, അത് ചെറുതായിട്ട് വരികയും ഒരു 3-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ശ്ലോകം നന്നായി ചൊല്ലാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എന്നെ ഉയർത്തി തന്ന എൻ്റെ മാതാപിതാക്കൾ, അതുപോലെ അതിന് എന്നെ ഏറ്റവും ശ്ലോകം ചൊല്ലാൻ ബാലപാഠം പഠിപ്പിച്ച് ശ്ലോകം ചൊല്ലിത്തരാൻ അത്രയും ചൊല്ലി പഠിപ്പിച്ചതായ ജയന്തി ചേച്ചി, അവർക്ക് ഞാൻ ആദ്യമായി വീണ്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്നിങ്ങനെ ഒരു വെബിനാറിൽ ഒരു പക്ഷേ എനിക്ക് ആ ഒരു ശ്ലോക പാഠമാണ്, അത് ആ ചൊല്ലലാണ് ഈ ഒരു വെബിനാറിന് എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരു സഹായകമായി വർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രായോഗിക തലത്തിൽ നമ്മൾ ശ്ലോകങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഒരു പക്ഷേ നാം അറിയണം എന്നില്ല. പക്ഷേ ഒരു ശ്ലോകം കേട്ടാൽ ആ ശ്ലോകം ഏത് വൃത്തമാണെന്നും ആ വൃത്തത്തിനനുസരിച്ച് എങ്ങനെ ശ്ലോകം ചൊല്ലണമെന്നും ആ ഒരു ചൊല്ലുന്നതിൻ്റെ ഭംഗി, അതിൻ്റെ അവതരണം, അതിൻ്റെ അർത്ഥവ്യക്തത, പിന്നെ അതുപോലെ അക്ഷരങ്ങൾക്ക് വരുന്ന വിന്യാസം, അക്ഷരസ്ഫുടത, ഇവയെല്ലാം നമുക്ക് ഈ ശ്ലോക പഠനത്തിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. സാഹിത്യത്തിൽ ഒരു എന്താ പറയുക ഈ ഒരു കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന അർത്ഥവ്യക്തത, അത് നമുക്ക് കൂടുതൽ എന്താ ഒരു സൗകുമാര്യത, അതെല്ലാം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ ഒരുപാട് ശൈലികളുണ്ട്. ഒരേ വൃത്തം പലരും പല ശൈലിയിൽ ചൊല്ലുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഒക്കെ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് ഞാൻ എത്ര തന്നെ പഠിപ്പിച്ചു തന്നാലും നമ്മളുടേതായൊരു ശൈലി എന്നാലും സ്വയം നമുക്കൊരു ശൈലിയായിട്ട് വരുന്നതായി കാണാം. അതേസമയം ഓരോ കളരികളിലും അഭ്യാസങ്ങൾ ശ്ലോകം ചൊല്ലി അഭ്യസിക്കുക തന്നെ വേണം. ഒരുപക്ഷെ നമുക്ക് ശ്ലോകം വായിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഉപരി
ശ്ലോകം ചൊല്ലിയാൽ കിട്ടുന്ന ഒരു ഭംഗിയും അർത്ഥവ്യക്തതയും അത് ആ ഒരു അഭ്യാസം കൊണ്ട് കൈവരിക്കുന്നതാണ്. അപ്പോൾ ശ്ലോകാഭ്യാസം ഒരു ചെറിയ ഒരു കാര്യമായിട്ട് തോന്നാറില്ല. ഓരോ വൃത്തത്തിനും ആ വൃത്തത്തിനനുസരിച്ചുള്ള ഭംഗി, താളം, ഇതെല്ലാം ഒരു സംഗീതത്തിന് വേണ്ടതായ എല്ലാ ഗുണങ്ങളും അതിനു വേണ്ടതായ എല്ലാ വശങ്ങളും തന്നെ ശ്ലോകത്തിനുള്ളതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ഒരുപക്ഷെ ശബ്ദത്തിൻ്റെ നിയന്ത്രണം ഒഴിച്ച് ബാക്കിയെല്ലാം സംഗീതമായിട്ട് വളരെയധികം എന്താ പറയുക ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് ശ്ലോകത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്ലോകം ഉറക്കെ ചൊല്ലേണ്ടവയാണ്. നമ്മുടെ എന്താ പറയുക ഒരു മുഴുവൻ ആ ഒരു ഭാവത്തെ ഉൾക്കൊണ്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൃത്തം, ആ വൃത്തം എന്നുള്ളത് ഇപ്പോൾ ശ്രദ്ധരയാവാം 21. ഇപ്പോൾ സാമാന്യം നമ്മൾ ആദ്യം ചൊല്ലാറുള്ള ചില ശ്ലോകങ്ങളെ മാത്രം ഞാൻ പരിചയപ്പെടുത്താണ്. വൃത്തം ഇങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ അതിലിപ്പോൾ ആദ്യം വലിയ ശ്ലോകങ്ങൾ മുതൽ ചെറിയ ശ്ലോകങ്ങൾ വരെയുള്ള ഏറ്റവും നമുക്ക് വളരെ കുറച്ച് സമയമായതുകൊണ്ട് അതിനുള്ളിൽ ഉൾപ്പെടുത്താവുന്ന കുറച്ച് വൃത്തങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എപ്പോഴും വലിയ ശ്ലോകങ്ങൾ എന്ന് നമ്മൾ പറയുന്ന 21 അക്ഷരം വരുന്നതായ ശ്രദ്ധര, അതിൽ തന്നെ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ വളരെ എന്താ പറയുക വളരെ ശബ്ദം കൊണ്ട് വളരെ സൗകുമാരിയുള്ള ശ്ലോകങ്ങളുണ്ട്, അർത്ഥം കൊണ്ട് സൗന്ദര്യം വരുന്ന ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം താളവുമുണ്ട്, ഭാവവുമുണ്ട്, രസവുമുണ്ട്. ഇതെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ശ്രദ്ധരാവൃത്തത്തിലെ ഒരു ശ്ലോകം, ആ ശ്ലോകത്തിന് എന്താ പറയുക വളരെ എന്താ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിന് വേഗത കൂടുതലായിരിക്കും മിക്കവാറും. അങ്ങനെയുള്ളൊരു ശ്ലോകത്തിന് ഉദാഹരണം നാരായണീയത്തിൽ 35-ാമത്തെ ദശകത്തിലൊരു ശ്ലോകമുണ്ട്. അത് ഇതുപോലെ കുറച്ചൊരു വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാകും ആടുന്ന ശ്ലോകമാണ്. ോദ്യഗരുദുരുജവസംപാതിസംപാതിവാക്യപ്രോത്തീർണോധിരന്തർനഗരി ജനകജാം വീക്ഷ്യതത്വാംഗുലീയം പ്രക്ഷുദ്ധ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ചലങ്കാം ഛടിതി സഹനുമാൻ മൗലിരത്നം ദദൗതേ. ഇത് അക്ഷരങ്ങൾക്കിടെ ഒരു വിന്യാസം. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ആ സ്പീഡിലത് ചൊല്ലുമ്പോഴാണ് ആ ശ്ലോകത്തിൻ്റെതായ ഒരു ഭംഗി നമുക്കതിൽ കിട്ടുന്നത്. ഇതേപോലെ 21 അക്ഷരങ്ങളുള്ള ഈ ശ്രദ്ധര എന്ന് പറയുന്ന വൃത്തത്തിൽ തന്നെ വളരെ അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നതായ, അർത്ഥത്തിന് സൗകുമാര്യമുള്ളതായ ശ്ലോകങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ അത് ചിലതാ ഭാവം കൊടുത്ത് ചൊല്ലുമ്പോഴായിരിക്കാം അതിന് കൂടുതലൊരു ഭംഗി വരുന്നത്. ഇപ്പോൾ ഒരു ശ്ലോകം നോക്കാം. ഈരാവിൽ പൂനിലാവിൽ കുളിരൊളി തിരളും വേള എന്നന്തരംഗം കോരി കോരി തരി പ്രകൃതിയുടെ പ്രസാദാത്മഭാവത്തിനാലേ ഈ രംഗം പാഴിലാക്കാതണയുക സഖി എൻ കാവ്യസങ്കൽപ്പമേ നിന്നാരോമൽ കാൽച്ചിലമ്പിൻ മധുരി മകലരും നിസ്വനം കേട്ടിടട്ടെ. അതുപോലെ മറ്റൊരു ശ്ലോകമാണ്. ഞാനെന്നോ ചേർന്നുമായേ ഹഹതവ കളിയോഗത്തിൽ എന്തൊക്കെ വേഷം മാനം കൂടാതെ കെട്ടി ശിവ ശിവ പദമേതൊക്കെയും ചൊല്ലിയാടി നാനായാസാൽ തളർന്നേൻ
നടനരസമൊടി ഖണ്ഡവും കൂടിയാടിപ്പാനോർക്കൊല്ലേ ശിവേ, തക്കിടകിട തികിട നിർത്തിമേ നൃത്തമെല്ലാം. ഈ ഒരു ശ്ലോകം ഇതുപോലെ നമുക്കിതെല്ലാം കേൾക്കുമ്പോൾ അർത്ഥം വ്യക്തമാവുക, അതുപോലെ ആ ശ്ലോകങ്ങൾക്കൊരു ആസ്വാദനം, ഇങ്ങനെ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു അവതരണത്തിൻ്റെ ഭംഗി. അപ്പം ഇതൊക്കെ ഇത് ആ വൃത്തം നമ്മളെ വൃത്തത്തിന് നമുക്കതൊരു എന്താ വലിയൊരു പങ്കാണ്, ആ ഒരു ആസ്വാദനത്തിന് വൃത്തം ഒരു വലിയ പങ്ക് തരുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധര വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാണ്. ഇതൊരു 19 അക്ഷരമാകുമ്പോഴത്തേക്കും ശാർദൂല വിക്രീഡിതം അതും ഇതുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് ശാർദൂല വിക്രീഡിതവും ശ്രദ്ധരയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ചൊല്ലുമ്പോൾ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഇതേ ശൈലി തന്നെ ഇപ്പോൾ പലരും പല ശൈലിയിൽ ഇത് ഇതേ ശ്ലോകം തന്നെ വേറെ ശൈലിയിൽ ചൊല്ലുന്നത് കാണാം. അപ്പോൾ അത് പലരും പല രീതിയിൽ, ഇപ്പോൾ ചില മുൻപുള്ളവരിപ്പോൾ ഇത്രയും രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും നീട്ടിയൊന്നും ശ്ലോകങ്ങൾ ചൊല്ലണം എന്നില്ല. പക്ഷെ പിന്നീടൊരു ശൈലി മത്സരങ്ങളൊക്കെ ഒക്കെ ആയി വന്നപ്പോഴാണ് ഇത്ര അധികം ശൈലിക്ക് പ്രാധാന്യമായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതും പലരും പല രീതിയിൽ പല ശൈലിയിലാണ് ആ ശ്ലോകങ്ങളൊക്കെ അവതരിപ്പിക്കാറ്. ചിലയിടത്തെങ്കിലും ചിലരിപ്പോൾ പക്ഷേ ഈ ശൈലി എന്നുള്ളതൊരു മാനദണ്ഡമായിട്ട് എടുക്കാനൊന്നും സാധിക്കുന്നില്ല. പക്ഷെ അക്ഷരം അവിടെ എല്ലായിടത്തും വരുന്ന ഒരു പ്രധാന കാര്യം, ഇപ്പോൾ വൃത്തത്തിൽ പറയുന്നതായ യതി, അതുപോലെ എവിടെയാണ് നിർത്തേണ്ടത്, എവിടെയാണ് പദം മുറിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അർത്ഥം ചോരാത്ത വിധം, അർത്ഥത്തിൻ്റെ അർത്ഥം നമ്മൾ എത്രത്തോളം എങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടോ, പദം പ്രയോഗിക്കുന്നുണ്ടോ, അവിടെ ആ അർത്ഥങ്ങൾക്ക് വ്യക്തത വരും വിധം അവിടെയൊന്നും ഒരു തരത്തിലും എന്താ ഒരു തരത്തിലുള്ള വ്യാകരണ നിയമങ്ങളും തെറ്റിക്കാതെ വേണ്ടിടത്ത് നിർത്തുകയും അല്ലാത്തിടത്ത് ഒരുമിച്ച് ചൊല്ലുകയും അതെല്ലാം നമ്മൾ ഇതിൽ പിന്തുടർന്നു വരേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഇതേ ശ്ലോകം തന്നെ ഒരു പക്ഷേ ചൊല്ലും എന്താ ഞാൻ എന്നോ ചേർന്നുമായേ ഹഹതവ കളിയോഗത്തിൽ എന്തൊക്കെ വേഷം മാനം കൂടാതെ കെട്ടി ശിവ ശിവ പദമേതൊക്കെയും ചൊല്ലിയാടി നാനായാസാൽ തളർന്നേൻ നടനരസമൊടി ഖണ്ഡവും കൂടിയാടിപ്പാനോർക്കൊല്ലേ ശിവേ, തക്കിടകിട തികിട നിർത്തിമേ നൃത്തമെല്ലാം. ഇങ്ങനെ ചൊല്ലിയാലും അർത്ഥം അവിടെ വ്യക്തമാണ്. അപ്പോൾ അർത്ഥം വ്യക്തമാവുന്ന വിധത്തിൽ ശ്ലോകം അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും പ്രാധാന്യമായിട്ടുള്ളൂ. പക്ഷേ ഈ ആ ശ്ലോകങ്ങളുടെ ഒരു ഭംഗി, ആ വൃത്തത്തിൻ്റെ ഒരു ഭംഗി, അത് അവതരണത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നതായി കാണാം. അപ്പോൾ ശാർദൂല വിക്രീഡിതാണെങ്കിലും 19 അക്ഷരമാണ്, പക്ഷേ വലിയ വ്യത്യാസമൊന്നും ഇതിൽ വരുന്നതായിട്ട് കാണാറില്ല. എങ്കിൽ കൂടെയും ചില ശ്ലോകങ്ങൾ ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ കല്ലിൽ കാൽ നഖമേറ്റുണർന്ന കവിതേ രാമായണ ചില്ലമേലല്ലിത്തേനുറവായി ചുരന്ന കനിവേ നീയാം വെളിച്ചത്തിനെ ഇല്ലിക്കാടുകളാർന്ന നിത്യപുളകത്തിൻ പാരവശ്യത്തിനെ പുല്ലിൻ തണ്ടിലൊതു കുമെന്റെ അവിവേകത്തിന്നുമാപ്പേക നീ. ഇത് ശാർദൂല വിക്രീഡിതത്തിൽ വരുന്നൊരു ശ്ലോകമാണ്. ഇതുപോലെ നാരായണീയത്തിലൊരു പ്രസിദ്ധമായ ശ്ലോകം യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാദപി
സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ. ഇത് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളിലൊക്കെ ആ ഒരു എന്താ പദങ്ങളുടെ പ്രയോഗമൊക്കെ വളരെയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്നതാണ്. ഇതൊക്കെ ഒരേപോലെ നമുക്കിങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ശ്ലോകങ്ങളായിട്ടൊക്കെയാണ് നമുക്ക് തോന്നുക. അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധരയും ശാർദൂല വിക്രീതവും തമ്മിലുള്ള വ്യത്യാസമൊന്നും നമുക്ക് ചൊല്ലുമ്പോൾ ഒരു പക്ഷേ അറിഞ്ഞോളണം എന്നില്ല. എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറയുമ്പോഴത്തേക്കും ഇപ്പോൾ മന്ദാക്രാന്തയുടെ ഒരു ലക്ഷണമൊന്നും പറയുന്നില്ല. പക്ഷെ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഇത് കേട്ടാൽ നമുക്ക് മന്ദാക്രാന്തയാണ് എന്ന് മനസ്സിലാവും. ആ രീതിയിലാണ് അതിൻ്റെ യതിയൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ചൊല്ലുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇത് മന്ദാക്രാന്ത വൃത്തമാണ്. അപ്പോൾ കാളിദാസൻ്റെ മേഘസന്ദേശം മന്ദാക്രാന്ത വൃത്തത്തിലുള്ളതാണ്. എല്ലാ ശ്ലോകങ്ങളും അങ്ങനെ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അതിൽ എന്താ പറയുക, അത്രയും ഭംഗിയായിട്ട് അത് ചൊല്ലാനോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ശ്ലോകങ്ങളാണ് അതിലെല്ലാം. ഇപ്പോൾ ആദ്യത്തെ ശ്ലോകം തന്നെ എടുത്താൽ കശ്ചിത് കാന്താവിരഹ ഗുരുണാ സ്വാധികാരാത് പ്രമത്ത ശാപേനാസ്തംഗമിത മഹിമാ വർഷഭോഗ്യേന ഭർത്തു യക്ഷശ്ചക്രേ ജനകതനയാ സ്നാനപുണ്യോദകേഷു സ്നിഗ്ധച്ഛായാതരുഷു വസതിം രാമഗിരിയാശ്രമേഷു. ഇത് മന്ദാക്രാന്ത വൃത്താണ്. അപ്പൊ ഇതിലാ ഒരു നീട്ടലും അതിൻ്റെ ആ യതിയും എവിടെയാണ് ആ ഒരു രീതിയിൽ വരേണ്ടത് എന്നുള്ളതൊക്കെ ആ അത് വൃത്തത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ അർത്ഥവും വാക്കുകളുടെ ഘടനയും ഒക്കെ വരുന്നത്. അപ്പൊ അത് ചൊല്ലുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ആ ഒരു നീട്ടലിൻ്റെ ഒരു പ്രാധാന്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് അതിൽ വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി ഇതേപോലെ തന്നെ എന്താ പറയുക, വേറൊരു ശ്ലോകം മന്ദാക്രാന്തയിൽ ഈ രാജ്യത്തിൻ നിലയും ഇവൾ തൻ ശക്തിയും മറ്റുമെല്ലാം ധീരാത്മാവേ സജീവ നിതരാം നീ അറിഞ്ഞുള്ളതല്ലോ ധാരാളം ഞാൻ പറക ശരിയല്ലാൾ തരം നോക്കിടാഞ്ഞാൽ പോരാ കൊല്ലക്കുടി കയറുകിൽ തൂശി വിൽക്കാൻ ഞെരുക്കം. ഇതൊക്കെ മന്ദാക്രാന്ത വൃത്തത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി ഇതേപോലെ വരുന്ന ഒന്നാണ് കുസുമമഞ്ജരി. അതിൽ കുറച്ചും കൂടെ താളം വരുന്ന ശ്ലോകമാണ്. അപ്പൊ അതിൽ തന്നെ ഒന്ന് നോക്കിയാൽ ഇന്ദുശേഖര കുടുംബിനി ചരണതാരിണക്കു പണിയുന്നതാണെന്നുമേതു ദുരിതാന്ധകാര പരിഹാര കാല്യകരണാസ്പദം പൊന്നുവേണ്ടറിയ പെണ്ണുവേണ്ട വില മണ്ണുവേണ്ട സുഖമുണ്ണുവാനൊന്നു മാത്രം അവർ തൻ നിമന്ത്രണ സുമന്ത്രവാദമറിചിത്തമേ. ഇത് ഇങ്ങനെയൊരു താളനിബദ്ധമായിട്ട് ചൊല്ലുമ്പോൾ അത് കുസുമമഞ്ജരിയാണ്. ശാകുന്തളത്തിലെ ഒരു പ്രസിദ്ധ ശ്ലോകം ഉണ്ട്. അപ്പൊ അതിൻ്റെ വിവർത്തനം വരുന്ന ശ്ലോകമാണ്. ഇല്ല നിങ്ങളെ നനച്ചിടാതെ ഒരു നാളെ വൾക്കുജലപാനവും പല്ലവം തൊടുവതില്ല നിങ്ങളിൽ ഉദിച്ചിടും പ്രിയത കൊണ്ടവൾ നല്ലൊരു ഉത്സവം അവൾക്കു നിങ്ങളുടെ ആദ്യമായ കുസുമോദ്ഗമേ വല്ലഭം വ്രജതി സാ ശകുന്തള അനുജ്ഞ നിങ്ങൾ അരുളിയിടുവിൻ. ഇവിടെ ഈ കുസുമമഞ്ജരി വൃത്തത്തിൻ്റെ ഒരു പ്രത്യേകത അതിൽ എപ്പോഴും നമുക്കിങ്ങനെ കാണാം. ഈ താളത്തിനനുസരിച്ച് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ആ ശ്ലോകത്തിൻ്റെതായ ഒരു ഭംഗി അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ
കാണാൻ പറ്റുന്നുണ്ട്. അതിൽ അക്ഷരങ്ങൾക്കും കുറച്ചിങ്ങനെ ഒരു വിന്യാസം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഒരേ അക്ഷരങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതായിട്ട് ആ രീതിയിലൊരു പ്രാസം ഒപ്പിച്ചിട്ടുള്ള ശ്ലോകങ്ങളെ നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അത് മിക്കവാറും കുസുമവഞ്ചരി വൃത്തത്തിൽ വരുന്ന ശ്ലോകങ്ങളൊക്കെ നമുക്കിങ്ങനെയായിട്ട് കാണാറുണ്ട്. ഈ പ്രത്യേകിച്ചതേയും ഇത് ഇങ്ങനെയുള്ള ചില ശ്ലോകങ്ങൾ അതുപോലെ തന്നെ ചില ശ്ലോകങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ പൂവിടുന്നതൊരു മത്സരം കളികളാടിടുന്നതിനു മത്സരം നാവിളക്കുവതു മത്സരം നരനു ജീവിതം കൊടിയ മത്സരം തോൽവി പെട്ടുലവമെങ്കിലപ്പോൾ അവനാവിപോയി പുതുമക്കിഴും കാവി ചേർപ്പുകരളുള്ളവർക്കു കവിയുന്ന തീവ്ര കഥനം ക്ഷണം. ഇതുപോലെ പഞ്ചബാണശര സഞ്ചയോപമുദഞ്ചിതാപമരികത്തു നൽകൊഞ്ചൽ തഞ്ചിയൊരു പുഞ്ചിരി പ്രഭ പരം ചൊരിഞ്ഞു ഹരിമായയാം ചഞ്ചലാക്ഷിയോടടുത്തു തഞ്ചിയതിലഞ്ചി വീണരമണൻ ശിവൻ തൻ ചരിത്രമുമകേട്ടെഴുന്ന മൃദുലസ്മിതം തരികമംഗളം. ഇവിടെയൊക്കെ ഈ അക്ഷരത്തിൻ്റെ ഒരു വിളയാട്ടം, അതേസമയം താളം, ഇതെല്ലാം ഇങ്ങനെ കോർത്തിണക്കിയിട്ട് പോകുന്ന ഒരു വൃത്തമാണ് കുസുമവഞ്ചരി. വളരെ രസകരമായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നല്ല ആസ്വദിച്ച് ചൊല്ലാൻ പറ്റുന്ന ഒരു വൃത്തമായിട്ട് നമുക്ക്, എല്ലാ വൃത്തങ്ങൾക്കും അതിൻ്റെ ഭംഗിയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ശ്രദ്ധര അല്ലെങ്കിൽ ശാർദൂല വിക്രീഡെന്നൊക്കെ ചൊല്ലുമ്പോൾ നമുക്കതിൻ്റെ എന്താണ് അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിൽ അതിലാണ് നമ്മൾ കൂടുതൽ ആസ്വദിക്കുക. അപ്പോൾ അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് ചൊല്ലുമ്പോഴാണ് ആ വൃത്തത്തിൻ്റെ ഭംഗി വരുന്നത്. അതേസമയം കുസുമവഞ്ചരിയൊക്കെ ചൊല്ലുമ്പോൾ അതിൻ്റെ ശബ്ദം, ആ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ വിന്യാസം, അതിൽ നിന്നും താളത്തിൽ നിന്നുമൊക്കെ കിട്ടുന്ന ഒരു സുഖം, അത് ചൊല്ലുമ്പോഴുള്ള സുഖമൊക്കെയാണ് ഈ കുസുമവഞ്ചരി പോലുള്ള വൃത്തങ്ങളുടെ പ്രത്യേകത. അപ്പം അങ്ങനെ ചൊല്ലുമ്പോൾ നമുക്കത് എന്താ പറയുക, വളരെ ഭംഗിയായിട്ട് എന്താ പറയുക, പ്രത്യേകിച്ച് ഇപ്പോൾ സദസ്സുകളൊക്കെ ആണെങ്കിൽ, മത്സരങ്ങളാണെങ്കിലും സദസ്സുകളാണെങ്കിലും, ഇപ്പോൾ ഒരാൾ കുസുമവഞ്ചരി ചൊല്ലിക്കഴിഞ്ഞാൽ കഴിവതും അടുത്തുള്ള ആളും കുസുമവഞ്ചരി ചൊല്ലുമ്പോൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വളരെ ഭംഗിയായിട്ട് നമുക്കത് കൂടുതൽ രസത്തോടെ കേട്ടിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സദസ്സുകളൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ഓരോ വൃത്തം, ഓരോ റൗണ്ടും വൃത്തങ്ങളായിട്ട് നോക്കുമ്പോൾ, അപ്പോൾ ശ്രദ്ധരെയൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ കൊടുത്താലും ഈ കുസുമവഞ്ചരി ഒരു റൗണ്ട്, അതെല്ലാവരും ഇങ്ങനെ ആ വൃത്തം തന്നെ ചൊല്ലി വരുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു ഇത് കേൾക്കുക എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പൊ കുസുമവഞ്ചരി ഇങ്ങനെ നമ്മളെ കാണികളെയൊക്കെ ഒന്ന് പിടിച്ചിരുത്തുക, അതുപോലെ ചൊല്ലുന്നവർക്കും വളരെയധികം ഒരു സന്തോഷം തരുന്ന വിധത്തിലുള്ള വൃത്തമായിട്ടാണ് കുസുമവഞ്ചരി നമുക്ക് തോന്നുക. പേര് പോലെ തന്നെയാണ്, ആ ഒരു വളരെ അന്വർത്ഥമായൊരു പേരോടുകൂടി നമുക്കതൊരു മഞ്ചരി പോലെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനും ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു വൃത്തമായിട്ട് കുസുമവഞ്ചരിയെ നമുക്ക് കാണാം. ഇതുപോലെ പൃഥ്വി എന്ന് പറയുന്ന വൃത്തം വളരെ എന്താ പറയുക, ഇതുപോലെ തന്നെ താളാത്മകതയും അതുപോലെ ഒരു ശബ്ദ സൗകുമാര്യവും ഒക്കെ ഇടകലർന്നിട്ടുള്ള ഒരു വൃത്തമാണ് പൃഥ്വി. അത് നമുക്കൊന്ന് നോക്കാം. കിരീടമകുട്ടോല്ലസത്കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമ പ്രഭം ഗളതലോല്ല സത്കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. ഇത് പൃഥ്വി വൃത്തത്തിന് ഉദാഹരണമാണ്. അതും ഇതുപോലെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അക്ഷരങ്ങളുടെ ഒരു വിന്യാസം, അതില്ലാത്ത ശ്ലോകങ്ങളുണ്ട്, പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഈണം അല്ലെങ്കിൽ ഒരു ഇമ്പം തോന്നുന്ന ശ്ലോകങ്ങളാണ്. അതുപോലെ ഒരു ശ്ലോകം കൂടെ ചൊല്ലാം. തവൈവ കൃപയാ പുനഃ സരസി ജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാ നിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര
ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. അപ്പോൾ ഇങ്ങനെ ഓരോ വൃത്തത്തിനും അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ഇമ്പമുള്ളതായിട്ട് തോന്നുന്ന ശ്ലോകങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും വൃത്തത്തിൻ്റെ സൗകുമാര്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ പൃഥ്വിയായാലും കുസുമമഞ്ജരി ആയാലും ശ്രദ്ധരയായാലും ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഈ വൃത്തത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് തന്നെയാണ് ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ ആ നിയമങ്ങൾ അറിയാതെ തന്നെ ആ ശ്ലോകത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ചൊല്ലുന്നതിലൂടെ അതെല്ലാം എന്താ പറയുക, ഒന്നിച്ച് നിന്നുകൊണ്ട് ആശയവ്യക്തതയും ആ ഒരു ശ്ലോക വൃത്തത്തിൻ്റെതായ ഭംഗിയും എല്ലാം കൂടി കലരുമ്പോഴാണ് ഈ ശ്ലോകം ചൊല്ലുന്നതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അവതരണത്തിന് ആ ഭംഗി വരുന്നത്. ഇനി അടുത്തൊരു വൃത്തം ശിഖരിണി. ഞാനിങ്ങനെ നമുക്ക് എല്ലാ വൃത്തങ്ങളും പരിചയപ്പെടാനുള്ളൊരു നേരമില്ലെങ്കിൽ പോലും നമ്മൾ സാധാരണയായിട്ട് സ്വാഭാവികമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചില വൃത്തങ്ങൾ, ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വൃത്തങ്ങളെ മാത്രമാണ് ഞാനിവിടെ ചൊല്ലി പരിചയപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ ശൈലി തന്നെ എല്ലാവരും പിന്തുടരണമെന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ ഒരു സാമ്യം ഈ ചൊല്ലുന്നതിലും നമുക്ക് കാണാം. അപ്പോൾ അത് അതിൻ്റെ യതിയുടെ പ്രയോഗം കൊണ്ടോ അതിൻ്റെ ആ ഒരു പ്രയോഗം കൊണ്ടായിരിക്കാം. എങ്ങനെയൊക്കെ ചൊല്ലിയാലും ചിലയിടത്ത് എവിടെയൊക്കെയോ നീട്ടേണ്ടതുണ്ട്, എവിടെയൊക്കെയോ നിർത്തേണ്ടതുണ്ട് എന്നുള്ള ആ രീതി അതൊരിക്കലും മാറുന്നില്ല. അപ്പോൾ എവിടെ എന്താ പറയുക, എല്ലാവരും പല ശൈലിയിൽ ഇത് ചൊല്ലിയാലും ശ്ലോകത്തിന് കിട്ടുന്നതായ ആ ഒരു ഭംഗി അത് ആ വൃത്തത്തെ ആശ്രയിച്ചു കൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വൃത്തം ഞാൻ പരിചയപ്പെടുത്തുന്നത് ശിഖരിണിയാണ്. എല്ലാവർക്കും പരിചയമുള്ള സൗന്ദര്യലഹരി, ആ സൗന്ദര്യലഹരി സ്തോത്ര കാവ്യം അതെല്ലാം ശിഖരിണിയിലാണ്. അതേപോലെ മേൽപ്പത്തൂരിനെ കുറച്ചൊരു ഇതിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരു വൃത്തം പോലും നമുക്ക് ഭംഗി തരാത്തതില്ല. ഓരോ വൃത്തത്തിനും അതിൻ്റേതായ ഭംഗി നമുക്ക് കാണാം. അപ്പോൾ നാരായണീയത്തിൽ മൂന്നാമത്തെ ദശകം നാരായണ ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ വാദരോഗം കലശലായിട്ട് അദ്ദേഹത്തിന് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ചൊല്ലുന്ന ശ്ലോകങ്ങളാണ്. അവിടെ ശരിക്കും ആ ഭാവം അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ ശരിക്കും ഭഗവാനെ ബോധിപ്പിക്കുന്നതായ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഒരു വൃത്തം എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ആ വൃത്തത്തിൻ്റെ ഒരു ഭംഗി അത് എങ്ങനെയാണ് അവിടെ അത് ആ ശ്ലോകങ്ങൾ സമന്വയിച്ചതെന്നറിയില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അദ്ദേഹം വിവരിക്കുമ്പോൾ നമുക്കത് ശരിക്കും കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു വല്ലാത്തൊരു ഭംഗി, അല്ല ശ്ലോകത്തിൻ്റെ ഭംഗി, അതേസമയം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയെ കാണിക്കുന്നതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി അവിടെ വന്ന് എനിക്കതെല്ലാം മാറി അങ്ങയുടെ ഇതിനെല്ലാം ചെയ്യാനൊക്കെ പൂജയൊക്കെ ചെയ്യാനൊക്കെ സാധിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും കേൾക്കുന്നവർക്കും ആ ഒരു അവസ്ഥ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സങ്കടത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഇവിടെ ആ ഭാവമാണെങ്കിൽ സൗന്ദര്യലഹരിയിൽ ദേവിയെ വർണ്ണിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടിടത്തും നമുക്ക്, അപ്പോൾ ഭക്തി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു വൃത്തം അതിനൊരുപാട് അനുയോജ്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിൽ അദ്ദേഹം ചൊല്ലുന്നുണ്ട്, വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്ര പ്രാപ്തൌ കരമഭിജതേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അഥതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ. ഇത് ആ അസുഖമായി എനിക്ക് എൻ്റെ രണ്ട് കാലിനും അവിടെ ക്ഷേത്രത്തിലെത്താൻ സാധിക്കണം, കയ്യിന് പൂജ ചെയ്യാൻ സാധിക്കണം, കണ്ണിന് തിരുവുടൽ കാണാൻ സാധിക്കണം എന്നൊക്കെ, മൂക്കിന് ആ തുളസിയുടെ മണം
പരിമളം ആസ്വദിക്കാൻ സാധിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഭക്തിയും തൻ്റെ നിസ്സഹായാവസ്ഥയും എല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ എന്താ പറയുക ഈ ഒരു പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ ഇവിടെ ആ ശ്ലോകത്തിൻ്റെ എന്താണ് ആ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. സൗന്ദര്യലഹരിയിലാകട്ടെ, സൗന്ദര്യലഹരിയില് ശിവശക്തിയായുക്തോ യദി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അപ്പോൾ ഇവിടെയും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു എന്താ പറയുക അതിൽ കുറച്ച് ദയനീയമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അദ്ദേഹം നിസ്സഹായ അവസ്ഥയിൽ ബോധിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ദേവിയെ വർണ്ണിക്കുകയാണ്. അതായത് ആ ദേവിയില്ലാതെ ശിവന് അനങ്ങാൻ പറ്റുന്നില്ല. നഖലു കുശല സ്പന്ദിതുമപി എന്ന് ആ ഉറച്ച ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സൗന്ദര്യവത്കരണം, ദേവിയെ പറ്റിയിട്ടുള്ള വർണ്ണന. അപ്പോൾ ഈ സൗന്ദര്യലഹരി മുഴുവൻ ഈ ഒരു വൃത്തത്തിലാണ് പോയിരിക്കുന്നത്. ഇതും ഇതുപോലെ നല്ല കാവ്യ എന്താ പറയുക കാവ്യാസ്വാദനത്തിന് പറ്റുന്നൊരു വൃത്തം തന്നെയാണ്. ശിഖരിണി, ശിഖരിണിക്ക് ഏകദേശം സമാനമായിട്ടാണ് ഹരിണി ഒക്കെ ഉള്ളത്. നമുക്ക് എല്ലാ വൃത്തങ്ങളും ഒരുപോലെ ഇങ്ങനെ പോവാനായിട്ടുള്ള ഒരു സമയം ഉണ്ടോയെന്ന് വളരെ പരിമിതമാണ്. അതുകൊണ്ട് ഞാൻ വളരെ സെലക്ട് ചെയ്തിട്ടുള്ള വൃത്തങ്ങൾ മാത്രമാണ്, അതായത് നിരന്തരം നമ്മൾ ചൊല്ലുന്നതിലെ കുറച്ച് വൃത്തങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ശിഖരിണി ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്മൾ ചൊല്ലുന്നതായ ഒരു വൃത്തമാണ് മാലിനി. മാലിനി ഇതുപോലെ നമുക്ക് ഈണത്തിലൊക്കെ ചൊല്ലാം, അതുപോലെ ഈ പറഞ്ഞ രണ്ട് ഭാവത്തിലും ചൊല്ലാവുന്നതാണ്. നല്ല എന്താ പറയുക കേൾക്കുമ്പോൾ തന്നെ നല്ല ഈണം തോന്നുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാൻ വളരെ രസകരമായിട്ട് ചൊല്ലാൻ പറ്റുന്നതാണ് മാലിനി വൃത്തം. ഈ മാലിനി വൃത്തത്തിലെ ഒരു ശ്ലോകം മലയാളത്തിലുള്ള ഒരു ശ്ലോകമാണ്. അളികളിലകിയോ മൽത്താരണി തേന്നുകർന്നും കിളികൾ കളകളം പൂണ്ടങ്ങുമിങ്ങും പറന്നും കുളിർ വിളയുമിളങ്കാറ്റുല്ലസിച്ചും മലർപ്പെൺകളികൾ തുടരുമോരോ വാടി വീടോടിണങ്ങി. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് വളരെ രസകരമായിട്ട് തോന്നുന്ന ശ്ലോകങ്ങളാണ്. അതുപോലെ കരയരുതഴലിംഗൽ ശ്രീയിലം മട്ടുഗർവം കരകവിയരുത് എല്ലാം തുല്യമായി കല്യർ കാണൂ കരളിനകമിളക്കം തട്ടിടാത്തോനുകാമം കരഗതം അവനേക്കാൾ ധന്യനായ അന്യനുണ്ടോ. അതുപോലെ വേറൊരു ശ്ലോകം, അതും പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. അതിനെ ഇങ്ങനെ ശ്ലോകങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോക്കിയാലും ചൊല്ലുന്നത് നോക്കിയാലും ഒക്കെ വൃത്തങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു നമുക്ക് മതിയാവില്ല. അത്രയും അധികം നല്ല നല്ല ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ശ്ലോകം കൂടെ ചൊല്ലാം. കരകൾ കവിയുമാറായി വെള്ളമേന്തും കുളത്തിനൊരു വഴി പരിരക്ഷയ്ക്കോ വയ്ക്കുന്നതത്രേ തെരുതെരയഴ തിങ്ങും മാനസത്തിനുറക്കെ കരയുകിൽ അതു തന്നെ തെല്ലൊരാശ്വാസഹേതു. അപ്പോൾ ഇവിടെയൊക്കെ ആ അർത്ഥത്തിൻ്റെ ഒരു ഭംഗി, അത് ഇതിൽ കൂടെ ഈ ഒരു വൃത്തത്തിൽ കൂടി അത് വരുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്കൊരു ഭംഗിയുള്ളതായിട്ട് തോന്നും. ഇനി അടുത്തതാണ് ഇതുപോലെ ഇത്രേ അതിലും കുറച്ച് താഴ്ന്നിട്ടുള്ള അക്ഷരം വസന്തതിലകം. അത് കൂടുതൽ ശ്ലോകങ്ങൾ വരുന്നതും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ശ്രദ്ധര അല്ലെങ്കിൽ ശാർദൂല വിക്രീഡിതം, പിന്നെ അല്ലെങ്കിൽ മന്ദാക്രാന്തി കുറവാണ്, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ വസന്തതിലകം, അങ്ങനെ കുറച്ച് ഇതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാണാറ്. പക്ഷേ ഈ വസന്തതിലകം അതുപോലെ നല്ല രസമുള്ള ഒരു വൃത്തമാണ്.
കാരണം ഇതിലും ഈ പറഞ്ഞ പോലെ അക്ഷരങ്ങൾക്കും അക്ഷരങ്ങളുടെ ഒരു വിന്യാസത്തിൽ ചൊല്ലുമ്പോൾ അത് കുറച്ച് സ്പീഡോടുകൂടി അല്ലാത്തപ്പോൾ അത് ഭാവം ഉൾക്കൊണ്ടും ചൊല്ലുന്ന ഒരു വൃത്തായിട്ട് നമുക്കത് മനസ്സിലാവും. കാരണം ഇവിടെ ഇപ്പോൾ ഒരു ശ്ലോകം നോക്കാം. ആലോല പല്ലവ കുലാകുല ബാലസാല ജാലാല വാല ജലലോല മൃഗാവലീകം ദൃഷ്ട്വാത്തപോവനം അനർഘഗുണം മഹർഷേ സ്തുഷ്ടോ ജഗാദ സഹജം രഘുരാജ സൂനു. അപ്പം ഇവിടെ ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്പീഡ് നമുക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് സൗധേ സുധാധവളിതേ സുധിയോധയന്തി കണ്ഠാവധി പ്രിയതമാദരവന്നിദാഘേ കാന്താള കാന്ത സുരതാന്ത നിതാന്ത താന്ത കാന്ത കരാന്ത കരകാന്തരവാന്തവാരി. അപ്പം ഇവിടെയൊക്കെ ആ ഒരു അക്ഷരത്തിൻ്റെയും ഈ വാക്കുകളുടെയൊക്കെ ഒരു അമ്മാനമാട്ടം അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് ഈ വസന്തതിലകം നമുക്ക് ചൊല്ലാനായിട്ട് പറ്റുന്നുണ്ട്. ചിലയിടത്തൊക്കെ അത് അങ്ങനെയുള്ള ശ്ലോകങ്ങളും കാണാൻ പറ്റും. കാരണം ഈ രാത്രി തന്നിബിഡമായ തമസ്സിലൊന്നു നീരാടുവാനുദിതയാം ഉടുരാജലേഖേ ധാരാപ്രവാഹ യമുനാ നദിയിൽ കുളിപ്പാൻ ആരാധികാരമണി വന്നതുപോലെയോ നീ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു വളരെ സ്ലോ ആയിട്ട് അതിൻ്റെ ആ ഒരു ശൃംഗാരത്തിലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ശ്ലോകം ചൊല്ലാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞതുപോലെ പറയും, എന്താ പറയുക, ഈ ചില ശ്ലോകങ്ങൾ ഇതുപോലെ ഊനം വരാതെ തിരുനാമ സഹസ്രമോതി ധ്യാനം ശരിക്കു ഭഗവത് പദതാരിലൂന്നി ആനന്ദമാർന്നു മുരളീ മുഖരീകൃത ശ്രീഗാനം നുകർന്നു ഭവദുഃഖമൊഴിപ്പനോ ഞാൻ. ഇങ്ങനെ ഈ രീതിയിൽ ആണ് വസന്തതിലകത്തിൻ്റെ ഒരു ഗതി, അങ്ങനെയാണ് അത് ചൊല്ലുക. ഇനി വസന്തതിലകം കഴിഞ്ഞാൽ ഏകദേശം പിന്നീട് അങ്ങോട്ടെല്ലാം കുറച്ചും കൂടെ ഒരു ചെറിയ ചെറിയ ശ്ലോകങ്ങളിലേക്കാണ്. അതിനിടയിൽ ഇത്രയും കൂടി ചില വൃത്തങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനോടൊരു സാമ്യമുള്ള രീതിയിൽ ഉള്ള വൃത്തങ്ങൾ വസന്ത മാലിക എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ഹരിണി അങ്ങനെയൊക്കെയുള്ള ചില വൃത്തങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും അത്ര പ്രാധാന്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ഇതിലും കുറച്ചും കൂടെ നമ്മൾ പ്രായോഗികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ശ്ലോകങ്ങളും കൂടി ഉള്ളത് കൊണ്ടാണ് അതൊക്കെ ഒന്ന് കളയുന്നത്. പിന്നെ വരുന്നൊരു പ്രധാനമാണ് പുഷ്പിതാഗ്ര. പുഷ്പിതാഗ്രയിൽ എന്ന് വെച്ചാൽ അത് രണ്ട് തരത്തിലും അതിനെ ചൊല്ലാം എന്നാണ്. അപ്പോൾ സാധാരണ മറ്റ് ശ്ലോകങ്ങളിൽ ചൊല്ലുന്നത് പോലെ ഇരുവശവും ഇരിക്കുവോരണീറ്റു തെരുതെരയധ്വകർമാറി നിന്നു ദൂരാൽ ഒരു ഭയ ബഹുമാന ഭക്തി തിങ്ങി തെരുവതുഹന്ത നിതാന്ത ശാന്തമായി. അങ്ങനെ ചൊല്ലാം. അതല്ലെങ്കിൽ ഇരുവശവും ഇരിക്കുവോരണീറ്റു തെരുതെരയധ്വകർമാറി നിന്നു ദൂരാൽ ഒരു ഭയ ബഹുമാന ഭക്തി തിങ്ങി തെരുവതുഹന്ത നിതാന്ത ശാന്തമായി. ഇങ്ങനെ പുഷ്പിതാഗ്ര ചൊല്ലാം. ഇരുവശവും ഇളച്ചിടാതിവണ്ണം തെരുതെരയോധരയാജി ദേവതയ്ക്കായി തിരുതകൃതിയിൽ മത്സരിച്ചു തമ്മിൽ കുരുതി കൊടുത്തു ഭടാഗ്ര ഘോര ഘോരം. ഇങ്ങനെ പുഷ്പിതാഗ്ര ചൊല്ലാം. ഇനി ഇതുപോലെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു താളനിബദ്ധമാണ് ദ്രുതവിളംബിതം. ദ്രുതവിളംബിതം കുറച്ചും കൂടെ ഒരു
താളത്തിൽ നിന്നുകൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ശ്ലോകങ്ങളാണ്. അതിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു പ്രാസങ്ങളൊക്കെ വരുന്നതായിട്ട് കാണും. ഇവിടെ ഒരു ഉദാഹരണം എടുത്താൽ, തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃപോധുന ഐ കൃപാലയ പാലയ മാമിതി പ്രജഗതേ ജഗതേ കപദേതയാ. ഇതാണ് ദ്രുതവിളംബിതത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. ഇത് തന്നെ നമുക്ക് പലതരത്തിലും ചൊല്ലുന്നതായിട്ട് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, നവപലാശപലാശവനം പുരസ്ഫുട പരാഗ പരാഗത പങ്കജം മൃദുലതാന്തലതാന്തമലോകയൻ സസുരഭിം സുരഭിം സുമനോഭരൈ. ഇങ്ങനെയും ദ്രുതവിളംബിതം ചൊല്ലാറുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ആ ശൈലിക്കനുസരിച്ച് അത് ചൊല്ലുന്നതാണ്. അപ്പോൾ അത് ഓരോ ഭംഗിയിലേക്ക് നമുക്ക് എങ്ങനെയാണോ അതിനൊരു ഭംഗി കൊടുക്കാൻ പറ്റുക, അത് കേൾക്കുമ്പോൾ എങ്ങനെയാണോ നമുക്കൊരു കൂടുതൽ ഭംഗിയാക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ അത് നമുക്ക് ചൊല്ലാവുന്നതാണ്. മിക്കവാറും ഈ ദ്രുതവിളംബിതത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പ്രാസം അക്ഷരങ്ങളൊക്കെ അങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇതുപോലെ ഒരു ശ്ലോകം കൂടെ നോക്കാം. ശരണമേവനുമേ കരുതുന്നു കിൽ തരണമാരണമാരണമാരണം ത്വരയോടൊത്തഥ വാചനമള്ള തൻ ചരണമോരണമോടരു തിങ്ങുമേ. ഇതൊക്കെ ദ്രുതവിളംബിതത്തിന് ഉദാഹരണമാണ്. ഇതിലൊരു കുറച്ചൊരു വ്യത്യാസം വന്നാൽ അത് രഥോദ്ധതയായി. രഥോദ്ധതയാണെങ്കിൽ നോക്കാം. ശങ്കയന്തു സരസീരുഹാക്ഷി നിൻ സങ്കടങ്ങളകലെ കളഞ്ഞിടാൻ ശങ്കരന്റെ പദപങ്കജങ്ങളെ തങ്കമേ സരസമോർത്തിടേണ്ടയോ. അപ്പോൾ ഇത് രഥോദ്ധതയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ സാരസാക്ഷസനകാദിവന്ദ്യ സംസാര സാഗര മഹാതരേ ഹരേ നീരദാഭ നിഖിലേശ നൽകണേ നീരമാരമണ നിത്യമുക്തിമേ. ഇങ്ങനെയും രഥോദ്ധത ഈ ഒരു രീതിയിൽ ചൊല്ലുണ്ട്. സാമഗാന മുഖരീകൃതം വ്രജം ഗ്രാമരംഗമഖിലം മനോഹരം താമരാക്ഷനുടെ വേണുവിങ്കൽ നിന്നോ മനസ്വരഗണം ജനിക്കയോ. ഇതുപോലെ ചൊല്ലാം. പിന്നെ ക്ഷത്രപൻപതി പരിത്യജിക്കയാൽ സത്രപം സതി തത് ആശകുന്തള തത്ര പാപമഴലാർന്നു നിന്നു നക്ഷത്രപൻ വെടിയരാവു പോലവേ. ഇങ്ങനെയൊക്കെ നമുക്ക് ശൈലി മാറ്റി മാറ്റി ചൊല്ലാവുന്നതാണ്. ഓരോ വൃത്തത്തിനും നമ്മളുടേതായ ആ ഒരു ശൈലിയിൽ നമുക്ക് എങ്ങനെ അതിനെ ഭംഗിപ്പെടുത്താമോ ആ രീതിയിൽ അർത്ഥത്തിന് മാറ്റം വരാതെ നമുക്ക് ചൊല്ലാം. ഇതുപോലെയാണ് പിന്നെ ഈ വംശസ്ഥം എന്ന് പറയുന്ന ഒരു വൃത്തി ഇതുപോലെയാണ്. അതുപോലെ നമുക്ക് ഭയങ്കര ഒരു എങ്ങനെയാ ഒരു അർത്ഥത്തിനൊക്കെ ഒരു ഇത് തോന്നുന്ന വിധത്തിലുള്ള ശ്ലോകങ്ങളാണ് ഇതുപോലെ വംശസ്ഥം എന്ന് പറയുന്ന വൃത്തത്തിന് വരുന്നത്. അതിൽ ശരിക്കു പറഞ്ഞാൽ ഒരു ഈ ഒരു എന്താ പറയുക, അർത്ഥത്തിനും അതേപോലെ എന്താ പറയുക, ഈ എങ്ങനെയാണോ നമുക്കത് കൂടുതൽ ഭംഗിയിൽ അവതരിപ്പിക്കാൻ പറ്റുക
ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉപജാതി വംശസ്ഥം യോഗിനി ഇതൊക്കെ തമ്മിൽ വളരെ നമുക്കങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നും തോന്നില്ല. ചൊല്ലിക്കേട്ടാലും അങ്ങനെ വലിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് തോന്നിയെന്ന് വരില്ല. പക്ഷെ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. വംശസ്ഥത്തിൽ ഇപ്പോൾ ഒരു ശ്ലോകം, പെരുത്ത കാലത്തിൽ മയൂരസമ്മതം വരുത്തുവാനോ ധരണി ഗൃഹോപരി ൂമമാം കറുത്ത മേൽ കെട്ടി കൃഷാനു കെട്ടിനാൻ. ഇത് വംശസ്ഥത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ പുരക്യുതീ വച്ചൊരു ചെമ്പഴന്തി തൻ കരത്തിൽ നിന്നൂരിയെടുത്ത പന്തവും പരം തദംഗത്തിലണച്ച വാളുമെന്നരപ്രഭോ കാണുക കുറുക്കുമോഹിമം. ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ വംശസ്ഥത്തിൽ കാണാം. അതേപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഈ പറഞ്ഞ പോലെ വിയോഗിനി. വിയോഗിനി കുറച്ചും കൂടെ ഒരു നമുക്കൊരു ടച്ചിങ് ആയിട്ട് ചിലപ്പോൾ തോന്നുന്ന ഒരു ഇതാണ്, ശ്ലോകങ്ങളാണ് അതിൽ കാണാറുള്ളത്. ഒന്ന്, ഇടനെഞ്ഞു പൊടിഞ്ഞു മേങ്ങിയും തടവിന്യേ തലയിട്ടു തല്ലിയും മടവാർമണിപുത്രശോകമാം കടലിൽ പെട്ടു വലഞ്ഞു കഷ്ടമേ. ഇനി യാത്ര പറഞ്ഞിടട്ടെ ഹാ ദിനസാമ്രാജ്യപതേ ദിവസ്പതേ അനിയന്ത്രിത ദീപ്തിയാം കതിർക്കനകാസ്ത്രാവൃതനാം ഭവാനു ഞാൻ. അപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു ഭംഗി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും കൂടി ചേർന്നിട്ടുള്ള ഉപജാതി, ഉപജാതിയിലും ഇതുപോലെ ആണ് ശ്ലോകങ്ങൾ. ഇതാണു മട്ടുള്ളി നരിക്കുമെന്നായി കൃതാദരം കാണികളോർപ്പതിന്നോ പ്രതാപവാനാമിതരൻ പരന്റെ പതാക കാറ്റ ിളക്കി. അപ്പോ പിന്നെ ഇതം ശരീരം പരിണാമപേശലം പദത്യവശ്യം ശ്ലഥസന്ധി ജർജരം കിമൌഷധൈ ക്ലിശ്യതി മൂഢദുർമതേ നിരാമയം കൃഷ്ണരസായനം പിബ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ശ്ലോകമാണ്. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയൊക്കെയാണ് ഈ ഈ കാറ്റഗറിയിലൊക്കെ പെടുന്നതായ കുറച്ച് വൃത്തങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ മാലിനിയുടെ ഒരു മാലിനി അല്ല മാലിനി പോലെ തന്നെ ശാലിനി എന്ന് പറഞ്ഞൊരു വൃത്തമുണ്ട്. അത് നാരായണീയത്തിലൊരു പ്രധാന ഗജേന്ദ്രമോക്ഷത്തിൽ പറയുന്നത് ആ ശ്ലോകങ്ങൾ രചിച്ചിരിക്കുന്നത് ഈ ശാലിനി വൃത്തത്തിലാണ്. അതിൽ ഒരു ശ്ലോകം, ആർത്തിവ്യക്തപ്രാപ്തനജ്ഞാനഭക്തിശുണ്ടോ ക്ഷിപ്തൈ പുണ്ഡരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ. ഇത് ശാലിനിയിലുള്ളതാണ്. പ്രഹർഷിണിയിലൊരു പ്രഹർഷിണി എന്ന് പറയുന്ന വൃത്തത്തിലൊരു ഉദാഹരണമാണ്. ദുർവാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമൃതി ശാപശക്രം കാക്ഷാന്തി സ്ത്വതിതര ദേവതാം ശജാനാം. അപ്പം എല്ലാം ഒന്നും നമുക്ക് കേൾക്കുമ്പോഴേക്കും വസന്ത തിലകാണോ വസന്ത മാലികയാണോ അല്ലെങ്കിൽ ഇത് ഇതാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റിയില്ലെങ്കിലും ചില ചില വൃത്തമെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഇന്ന വൃത്താണ്. ഇപ്പോൾ കുസുമമഞ്ജരി നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ഇത് കുസുമമഞ്ജരി വൃത്താണ്, അല്ലെങ്കിൽ ശ്രദ്ധരാ ശാർദൂല വിക്രീഡിതം ഏകദേശം ഒരേ രീതിയിൽ വരുന്നതാണ് എന്നൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ചൊല്ലി ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും അത് നമ്മൾ ഈ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴും അത് വികസിപ്പിച്ചെടുക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ വസന്ത തിലകം നമ്മൾ ചൊല്ലി, പക്ഷെ വസന്ത മാലിക പേരങ്ങനെയാണെങ്കിലും കുറച്ചും കൂടെ വേറെ രീതിയിലാണ് വസന്ത മാലിക വരുന്നത്. അത് ഗരളം തരളാനലം പുരസ്താജ്ജലധേരുദ്വിജകാളകാളകൂട്ടം അമരസ്തുതിവാദമോദനിഘ്നോ
ഗിരീശസ്തന്നിപ്രിയാർത്ഥം ഇതാണ് വസന്തമാലിക വൃത്തത്തിൻ്റെ രീതിയായിട്ട് ശൈലിയായിട്ട് വരുന്നത്. പൊതുവെ അങ്ങനെയാണ് ചൊല്ലുന്നത്. അതുപോലെ പിന്നെ വരുന്ന ഒരു പ്രത്യേകതയുള്ള ശ്ലോകമാണ് വൃത്തം തോടകം. അത് നമുക്കറിയാലോ, ഈ നാരായണീയത്തിൽ തന്നെ ഒരു കളിയമർദ്ദനം വരുന്നത് ആ തോടക വൃത്തത്തിലുണ്ട്. അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരിനാദ ഭരൈ ഉദകാദുദകാദുരഗാധിപതി ത്വദുപാന്തമശാന്തരുഷാന്തമനാ. അപ്പം ഇങ്ങനെയുള്ള ചില വളരെ ഇങ്ങനെ എന്താ പറയുക, അടിച്ചടിച്ചടിച്ചടിച്ച് ചൊല്ലാൻ പറ്റുന്ന ശ്ലോകങ്ങൾ. അതുപോലെ ഗീതി, ഗീതി ഇതുപോലെ നല്ല രസമാണ് കേൾക്കാൻ. ഗഗനഗതം മുനി നിവഹം ശ്രാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മതുനോ നിർമ്മലസ്യ വിശ്വാസ്യം. ഇത് ആണ് അതിൽ വരുന്നത്. ഇനി സമ്മത ഗോ, ഈ എന്താ പറയുക, നാരായണീയത്തിലെ ഗോപികകളുടെ ഒരു പരമ ആഹ്ലാദം പറയുന്ന ഒരു ദശകണ്ട്. അതിൽ സമ്മത എന്നുള്ള വൃത്താണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നൊരു ശ്ലോകം, അതിൻ്റെ ഉദാഹരണം നോക്കാം. തവ വിഭോ പരാ കോമളം ഭുജം നിജഗളാന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതീവാതിഹർഷുല ഇതി ഗിരാധികം മോദമേദുരൈ വ്രജവധൂജനൈ സാകമാരമൻ കലിത കൗതുകോരാസഖേലനേ ഗുരുപുരീപതേ പാഹി മാമയാത്. ഈ ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ, ഇത് നമുക്ക് എന്താ പറയുക, ശരിക്കും ചില വൃത്തങ്ങൾ നമുക്കൊരു സുഖം തരുന്നുണ്ട്. ആ ശ്ലോകം ചൊല്ലുമ്പോഴായാലും അതിൻ്റെ അർത്ഥത്തിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സമയം കുറച്ചധികമായെന്നറിയാം, എന്നാലും രണ്ട് വൃത്തം കൂടി ഞാനത് ഒന്ന് ഉദാഹരിച്ചില്ലെങ്കിൽ അത് ഒരു കുറവായിത്തീരും എന്നുള്ളതുകൊണ്ട് മാത്രം ആ രണ്ട് വൃത്തത്തെ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താണ്. അത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് വൃത്തങ്ങളാണ്. അതുകൊണ്ടാണ് ഒന്ന് ഭുജംഗപ്രയാതാണ്, ഒന്ന് അത് ഭുജംഗപ്രയാതം. മിക്കവാറും സ്തോത്രങ്ങളെല്ലാം ഭുജംഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ ഭുജംഗപ്രയാതം വൃത്തം, അത് ഗണാനാമധീശം ഗുണാനാം സ്വദേശം കരീന്ദ്രാനനം കൃത്തകന്ധർപ്പമാനം ചതുർബാഹുയുക്തം ചിദാനന്ദസക്തം ഭജേ വിഘ്നരാജം ഭവാനീ തനൂജം. ഇങ്ങനെ ഭുജംഗപ്രയാതം എന്നുള്ളതൊരു വളരെ എന്താ പറയുക, നമുക്കൊരു താളനിബദ്ധമായിട്ട് തോന്നുന്നതായിട്ടുള്ള വൃത്താണ് ഭുജംഗപ്രയാതം. മിക്കവാറും എല്ലാ ശ്ലോകങ്ങളിലും അതുപോലെ സ്തോത്രങ്ങളിലും, പ്രത്യേകിച്ച് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നതൊക്കെ ഒരു ഭുജംഗത്തിൽ, ഭുജംഗപ്രയാത വൃത്തത്തിലാണ് ധാരാളം എഴുതിയിരിക്കുന്നത്. അപ്പം അത് ചൊല്ലുമ്പോൾ തന്നെ നമുക്കതൊരു രസമാണ്. നല്ല താളനിബദ്ധമായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് ഈ ഇങ്ങനെയുള്ള ഭുജംഗപ്രയാതങ്ങൾ. ഇപ്പോൾ ശാരദാഭുജംഗമാണെങ്കിലും അതിലും വരും. കുരംഗേ തുരംഗേ മൃഗേന്ദ്രേ ഖഗേന്ദ്രേ മരാളേ മദേഭേ മഹോക്ഷേധിരൂഢാം മഹത്യാ നവമ്യാ സദാ സാമലോലാം ഭജേ ശാരദാംബാമജസ്രം മദംബാം. ഇങ്ങനെ നല്ല രസമായിട്ടാണ് ഭുജംഗപ്രയാതം ചൊല്ലുക. അതേപോലെ തന്നെയാണ് എന്താണ് ഈ വരുന്ന പഞ്ചചാമര വൃത്തം. നല്ല രസമായിട്ട് ഗണേശ പഞ്ചരത്ന സ്തോത്രമൊക്കെ അതിലുള്ളതാണ്. അതിലും ഇതുപോലെ മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാവതം സകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം
നതാശുഭാശുനാശകം നമാമി തം വിനായകം നിതാന്തകാന്തദന്തകാന്തിമന്തകാന്തകാത്മജം അചിന്ത്യരൂപമന്തഹീനമന്തരായ കൃന്ദനം ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം തമേകദന്തമേകമേവ ചിന്തയാമി സന്തതം. ഇത് നമ്മൾ ഇതും ഇതുപോലെ വളരെ താളനിബദ്ധമായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വൃത്താണ് പഞ്ചചാമരം തുടങ്ങി. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ വൃത്തങ്ങളുടെ പല എനിക്ക് പല വൃത്തങ്ങളും ഇനി പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ ചൊല്ലണം എന്നാഗ്രഹമുണ്ട്. പക്ഷെ വളരെ സമയം കുറച്ച് സമയത്തിനുള്ളിൽ ചില എന്താ പറയുക വലിയ ശ്ലോകങ്ങളെയും അതേസമയം ഇടയ്ക്ക് നിൽക്കുന്നതായ കുറച്ച് അക്ഷരങ്ങൾ വരുന്നതായ ആ ശ്ലോകങ്ങളെയും ചെറിയ അക്ഷരം അതായത് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ വൃത്തങ്ങളെയും മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അനുഷ്ടുപ്പ് വൃത്തം എട്ട് അക്ഷരത്തിൽ കൂടാത്തതായ ഭഗവത്ഗീത തുടങ്ങിയ ശ്ലോകങ്ങളിൽ വരുന്നവ അവ അവയൊക്കെ ഇതിൽ പെടുന്നത് എന്ന് വെച്ചാൽ അവയൊക്കെ എന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമ്മൾ ചൊല്ലിപ്പോകുന്ന തരത്തിൽ അത് എങ്ങനെ വേണമെങ്കിലും അതായത് ഇപ്പോൾ ഭഗവത്ഗീതയൊക്കെ ചൊല്ലുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ ചൊല്ലാം എന്നുള്ളതാണ്. ഇപ്പോൾ പലർക്കും ഈ പറഞ്ഞ പോലെ പലതരം ശൈലിയാണ് അതിൽ വരുന്നത്. എട്ടക്ഷരമുള്ള ശ്ലോകങ്ങൾ ചൊല്ലാന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞി കുഞ്ഞി ശ്ലോകങ്ങളാണല്ലോ. അപ്പോൾ അത് തന്നെ എന്താ പറയുക അതിന് ഒരർത്ഥം കൊടുക്കുന്ന രീതിയിൽ ചൊല്ലാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഭഗവത്ഗീതയൊക്കെ ചൊല്ലുമ്പോഴായാലും ഈ രീതി അല്ലെങ്കിൽ ഈ സംസ്കൃത വൃത്തത്തിൽ ചൊല്ലുക എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അങ്ങനെയാണ് സാധാരണ ചൊല്ല. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഇങ്ങനെ ചൊല്ലാറുണ്ട്. അല്ലാത്ത രീതിയിലും സാധാരണ ഭഗവത്ഗീതയൊക്കെ ചൊല്ലുന്ന രീതിയിൽ അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവയേവ ഹി. ഇങ്ങനെ ഈ എട്ടക്ഷരത്തിലുള്ള ശ്ലോകങ്ങളെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ വലിയ വൃത്തങ്ങളിലുള്ള സാധ്യതകളുള്ള ശ്ലോകങ്ങളെ ആ രീതിയിലും അതിൻ്റെ ഇടയ്ക്ക് വരുന്നതായ എന്താ പറയുക ഭംഗി കൊടുക്കാവുന്ന ശ്ലോകങ്ങളെ ആ രീതിയിലും അത് ഭാവത്തിനനുസരിച്ചാണോ താളത്തിനനുസരിച്ചാണോ രസത്തിനനുസരിച്ചാണോ അത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് ഇപ്പോൾ മറ്റ് കലകളിലൊക്കെ ഉള്ളതുപോലെ ആസ്വാദകന് അതല്ല ആസ്വാദകരെ രസിപ്പിക്കും വിധം പ്രയോഗിക്കുന്ന ആളുകൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന വിധം എല്ലാ സ്വാതന്ത്ര്യവും ശരിക്കും വൃത്തം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അത് നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ തീർച്ചയായും ഒരു അതിലെ ഭാവം അല്ലെങ്കിൽ അതിലെ രസം അതിൻ്റെ താളം അതിൻ്റെ ലയം ഇതിലെല്ലാം നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയും നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് അത് കാണികളിലേക്ക് അല്ലെങ്കിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനും പറ്റുമെന്നുള്ളത് ഈയൊരു വൃത്തശാസ്ത്രത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇവിടെയും നമുക്ക് ആ മനോധർമ്മം പ്രയോഗിക്കാം. കലയ്ക്ക് കിട്ടിയിരിക്കുന്ന അതായത് മറ്റേതൊരു ആർട്ട് ഫോമിനും കിട്ടിയിരിക്കുന്ന അതേ ഒരു സ്വാതന്ത്ര്യം ഈ വൃത്തം എന്നുള്ളതും ശരിക്കും സയൻസാണ് ശാസ്ത്രമാണ് ഒരു നിബദ്ധതയുണ്ട് ചട്ടക്കൂടുണ്ട് ഒക്കെ ഉണ്ട് എങ്കിൽ കൂടെയും ഒരു പ്രയോക്താവിന് ഒരാൾ പ്രയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് ഈ വൃത്തത്തെ കാണികളിലേക്ക് അല്ലെങ്കിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നു എന്നുള്ളതൊരു വലിയ വലിയൊരു കാര്യം തന്നെയാണ്. ആസ്വദിക്കാനും ആസ്വദിപ്പിക്കാനും ഈ ഒരു ശാസ്ത്രത്തിന് കഴിയുന്ന ഒരു ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത അത് ശരിക്കും ഒരു വരം തന്നെയാണ്
നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റെല്ലാ ശാസ്ത്രങ്ങളെയും പോലെ തന്നെയുള്ള നമുക്കൊരു വളരെയധികം എന്താ പറയുക ഒരു സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അറിയാവുന്ന ചില ചില കുറച്ച് കാര്യങ്ങളെ മാത്രം ഇങ്ങനെ ക്രോഡീകരിച്ചുകൊണ്ട് എന്താ പറയുക എത്രയോ അധികം വൃത്തങ്ങളുണ്ട്, അതിൽ ഏറ്റവും കുറച്ച് മാത്രം കുറച്ച് സമയത്തിനുള്ളിൽ ഒന്ന് ചൊല്ലി പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇത് എന്താ പറയുക ഒരു എൻ്റെ ഒരു ചെറിയ ഉദ്യമം മാത്രമായിട്ടിതിനെ കാണുക. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ പുഷ്പദാസൻ സാറിനോടും ഈ ഒരു വെബിനാറിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം സശ്രദ്ധം കേട്ടിരുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.